Pita Pillil Agencies, the most trusted name in TV, mobiles and appliances. താങ്കളെ പോലൊരു വ്യക്തിക്ക് ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ന് കരുതപ്പെടുന്ന ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് തന്നെ ഇങ്ങനെ ഒരു ഒരു സിസ്റ്റം ടേക്ക് ഓവർ അല്ലെങ്കിൽ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടേക്ക് ഓവർ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഒരു നാച്ചുറൽ ഇമ്പാക്റ്റ് ഓൺ ദ ഹ്യൂമൻ റേസ് അല്ലെങ്കിൽ അതിൻ്റെ നാച്ചുറൽ ഇമ്പാക്റ്റ് ഓൺ ഇക്കോളജി അതിൻ്റെ ഇമ്പാക്റ്റ് ഓൺ ജനറൽ വെൽബീയിങ് ഓഫ് ദ സൊസൈറ്റി ഈ ചോദ്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതിന് രണ്ട് തരത്തിൽ നമുക്കതിനെ മറുപടി പറയാം. അത് ശാസ്ത്രജ്ഞരുടെ പ്രശ്നമല്ല. ശാസ്ത്രജ്ഞരുടെ ജോലി എന്ന് പറയുന്നത് സയൻസിനെ മുൻപോട്ടേക്ക് നയിക്കുക, ഇന്നൊവേഷൻസ് ഉണ്ടാക്കുക, മുൻപോട്ട് പോവുക എന്നുള്ളതാണ്. പക്ഷേ അതിൻ്റെ കൗണ്ടർ എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ? കാരണം അറിഞ്ഞുകൂടാത്തൊരു ഡൊമൈനിലേക്കാണ് പോകുന്നത്. ഒരു മെഷീൻ ടേക്ക് ഓവർ, ഇപ്പോൾ താങ്കളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഇഫ് ദ കമ്പ്യൂട്ടർ ക്യാൻ തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ ബീയിങ്, ഇറ്റ് ബിക്കം സെൻറ്റിനൽ, ഇറ്റ് ക്യാൻ ഹാവ് ഇമോഷൻസ്, അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തുകയാണെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാട് എന്തായിരിക്കും? വാട്ട് ഷുഡ് ദ സൊസൈറ്റി ലുക്ക് ലൈക്ക് ദെൻ? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തേത്, ഇതിനൊക്കെ ഒരു പൊട്ടൻഷ്യൽ ഡൗൺ സൈഡ് ഉണ്ടാവും. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഡൗൺ സൈഡ് ഉണ്ട്. ആ ഡൗൺ സൈഡ് താങ്കളുടെ അഭിപ്രായത്തിൽ എന്തായിരിക്കും? അതിന് താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു? ആദ്യത്തെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മളുടെ മനുഷ്യത്വത്തിൻ്റെ കോർ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഏത് ടെക്നോളജി വരുമ്പോഴും ആൾക്കാർക്ക് ഭയം ഉണ്ടാകും. പ്രിൻറ്റിങ് പ്രസ് വന്നപ്പോൾ ആൾക്കാർക്ക് പേടിയുണ്ടായിരുന്നു. ഇത് ആൾക്കാർ കൂടുതൽ സമയവും വായിച്ച് അവരുടെ കൂടുതൽ സമയവും ആൾക്കാർ വായനയിൽ ചെലവഴിക്കും, ആൾക്കാർ ആയിട്ടുള്ള സംസാരം കുറയും, അങ്ങനെയുള്ള പേടികളുണ്ടായിരുന്നു പ്രിൻറ്റിങ് പ്രസ് വന്നപ്പോൾ. അത് പക്ഷേ ആ പേടികളൊന്നും ഇനോ പ്രിൻറ്റിങ് പ്രസ് വാസ് എ ഗുഡ് തിങ്. അതുപോലെ ഓരോ ടെക്നോളജി വരുമ്പോഴും അതിനനുസരിച്ചുള്ള ഭയങ്ങളുണ്ടാകും. പക്ഷേ ഇത് ശരിക്കും എനിക്ക് തോന്നുന്നത് നമ്മളുടെ മനുഷ്യത്വത്തിൻ്റെ അന്തസ്സത്ത എന്താണ്, വാട്ട് ഈസ് ദ കോർ ഓഫ് ബീങ് എ ഹ്യൂമൻ. നമുക്ക് വസ്ത്രം അലക്കുന്നതോ ഡിഷ് വാഷ് ചെയ്യുന്നതോ അതൊന്നും അല്ല നമ്മളുടെ കോർ, അല്ലേ? ഓൾ ഡിഷ് വാഷേഴ്സ് ഉണ്ട്, വാഷിംഗ് മെഷീൻസ് ഉണ്ട്, അതെല്ലാം വന്നുകൊണ്ട് നമ്മളുടെ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. എനിക്ക് ഇഷ്ടമുള്ളൊരു വാചകമുണ്ട്, ആർതർ ക്ലാർക്ക് പറഞ്ഞൊരു കാര്യമുണ്ട്. വി വോണ്ട് ടു ബിൽഡ് ഫുൾ ഓട്ടോമേഷൻ ബിക്കോസ് വി ക്യാൻ ഓൾ പ്ലേ. ഇത് എല്ലാ ജോലികളും ഓട്ടോമേഷൻ ആയി കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും കളിക്കാൻ പറ്റും. കളി നമുക്കെല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. കമ്പ്യൂട്ടേഴ്സ് ചെസ് നമ്മളെക്കാളിലും ഭംഗിയായിട്ട് ചെസ് കളിച്ചാലും വി വോണ്ട് ഗിവ് അപ് പ്ലേയിങ് ചെസ്. സിമിലർലി എനി അതർ തിങ്സ് ദാറ്റ് വി വോണ്ട് ടു പ്ലേ ഇൻ, വി വോണ്ട് ഗിവ് അപ് ദാറ്റ് ജസ്റ്റ് ബിക്കോസ് മെഷീൻസ് ഡു ദാറ്റ് ബെറ്റർ. പ്രിന്റിംഗ് പ്രസ് വന്നപ്പോഴോ അല്ലെങ്കിൽ കമ്പ്യൂട്ടേഴ്സ് വന്നപ്പോഴോ ഇന്റർനെറ്റ് വന്നപ്പോഴോ ഒക്കെ താങ്കൾ പറഞ്ഞ ഈ ഡൂംസ് ഡേ പ്രഡിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും പറഞ്ഞു ഇതോടുകൂടി എല്ലാം പ്രശ്നമാവും. ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു ഞാൻ കാണുന്ന ഒരു വ്യത്യാസം അത് താങ്കളോട് എനിക്ക് ചോദിക്കാനുള്ളത്, അതെല്ലാം താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ കഴിവുകൾക്ക് താഴെ നിൽക്കുന്ന, മനുഷ്യനെ സഹായിക്കുന്ന, മനുഷ്യനൊരു ഒരു സർവിറ്റ്യൂഡ് കാണിക്കുന്ന ഇന്നോവേഷൻസ് ആയിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനൊപ്പമോ മനുഷ്യനേക്കാൾ കുറച്ചും കൂടെ ഉയർന്ന തലത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതോ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് എന്തായിരിക്കും എന്നത് സയൻറ്റിസ്റ്റ് എന്ന നിലയ്ക്ക് താങ്കൾ കൺസിഡർ ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ തന്നെ എന്തായിരിക്കും ഇതിൻ്റെ ഒരു 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 യഥാർത്ഥ ഇമ്പാക്റ്റ് താങ്കളുടെ അഭിപ്രായത്തിൽ? ഉണ്ട്, ഉണ്ട്. ഇതിനെപ്പറ്റി ഞാൻ വളരെയധികം ആലോചിക്കുന്ന ആളാണ്. ഒന്നാമത്തെ, ജോലികൾ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. ഇത് പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദ സ്പീഡ് അറ്റ് വിത്ത് ദി ചേഞ്ച് ഇസ് ഹാപ്പനിങ്, എത്ര വേഗത്തിലാണ് ഈ ചേഞ്ച് ഉണ്ടാകുന്നുള്ളതാണ്. കാരണം തലമുറകൾ കൊണ്ടുണ്ടാകുന്ന ചേഞ്ചും ഒരു തലമുറയിൽ ഉണ്ടാകുന്ന ചേഞ്ചും ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ ഇപ്പോൾ സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ വളരെ പ്രിവലൻ്റ് ആയാൽ ഡ്രൈവിംഗ് ആസ് എ പ്രൊഫഷൻ വിൽ ഗോ വേ, റൈറ്റ്? ആൻഡ് ഇഫ് ദിറ്റ് ഹാപ്പൻസ് വെരി ക്വിക്ലി ഇൻ 5 years, അത് വളരെ സമൂഹത്തിൽ വളരെയധികം മാറ്റങ്ങളുണ്ടാക്കും.